ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പഠിക്കാനിരിക്കാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റ് മോർണിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്സ് ആണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് സെഷൻ എന്ന് പറയുന്നത് മാത്സ് ആണ് കേട്ടോ. എന്നും ഇനി അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുൻപ് നമ്മളിതൊക്കെ ഇന്നലെ നോക്കി വെച്ച ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. ഇനി മാത്സ് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട പേപ്പറിലുള്ളത് ഞാൻ സോഷ്യോളജിയുടെ തിയറിസ്റ്റുകൾ ഓരോരുത്തരായിട്ട് പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഓരോരുത്തർ തിയറിസ്റ്റുകളെയും എഴുതി വെച്ചേക്കുന്നതാണ് അവരുടെ പേര്. ഇനി ഇതിനുശേഷം എനിക്കൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. തിയറിസ്റ്റും അവരുടെ തിയറീസ്, കോൺസെപ്റ്റ്സ്, അതുപോലെ ബുക്ക്സ്, ഇയേഴ്സ്, അങ്ങനെ കുറച്ച് ടാബിളൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ തിയറിസ്റ്റുകളെയും നെയിംസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാത്സിലോട്ടാണ് പോകുന്നത്. ഇന്നും നമ്മൾ ആവറേജ് ആണ് നോക്കുന്നത്. അപ്പോൾ നവംബർ ലാസ്റ്റ് വരെ നമ്മൾ മാത്സ്, ബേസിക് മാത്സ് എല്ലാം ചെയ്യുന്നത്. ആവറേജ്, റേഷ്യോ, പെർസെൻറ്റേജ്, പിന്നെ മാത്സ് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത് അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നവംബർ കംപ്ലീറ്റ് നമ്മൾ മാത്സ് റിലേറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു 1 മന്ത് കൊണ്ട് നമ്മൾ മാത്സ് തീർക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലും ബാക്കിയുള്ള വരുന്ന മാസങ്ങളിൽ നമ്മൾ മാത്സ് ചെയ്യും. ഡെയിലി നമ്മൾ മോർണിംഗ് മാത്സ് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അത് മറ്റൊന്നുകൊണ്ടല്ല, മറക്കരുത്. അതുപോലെ തന്നെ റിവിഷൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. സോ നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാത്സ് തന്നെ ചെയ്യും. അതിനുശേഷം മോർണിംഗ് സെഷനിൽ മാത്രം നമ്മൾ മാത്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ബാക്കി സബ്ജക്ട്സും ബാക്കി ടോപ്പിക്സും ഒക്കെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിത് ടു ഡു ലിസ്റ്റ് എഴുതാൻ പോവുകയാണ് ഇന്നത്തെ. ഇന്ന് നമ്മൾ പേപ്പർ 1 ആണ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോളിറ്റിയിൽ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ടോടെ പഠിക്കാനുണ്ട്. അതുപോലെ ഇനി നമുക്ക് പോളിറ്റി അത്യാവശ്യം കുറച്ചൊരു ഒരു 8 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് റിവിഷൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. പക്ഷേ 2 ദിവസത്തെ അടുപ്പിച്ചിട്ട് ഞാൻ ചെയ്യാണ് കേട്ടോ. മറ്റൊന്നുകൊണ്ടല്ല, നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് കോഴിക്കോട് പോവുകയാണ്. അപ്പം പിറ്റേ ദിവസം തുജമോൾക്ക് കരാട്ടയുടെ ടെസ്റ്റ് ഉണ്ട് യെല്ലോ ബെൽറ്റിനുള്ള. അപ്പോൾ അവളെയും കൊണ്ടിട്ട് അവിടേക്ക് പോകണം. ആ ടെസ്റ്റ് നടക്കുന്ന സ്കൂളിലോട്ട് പോകണം. അപ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് പോവുകയാണ് അങ്ങോട്ടേക്ക്. അപ്പം ഇന്നത്തെ ദിവസത്തെ പഠനം എന്ന് പറയുന്നത് ആകെ ഈ ഒരു സമയത്ത് മോർണിംഗിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് പോകാനുണ്ടാവുന്ന സമയത്ത് അറിയാമല്ലോ, കുറച്ച് പാക്കിങ്ങും അതുപോലെ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം മോർണിംഗ് സെഷൻ മാത്രമേ ഉള്ളൂ ഇന്ന് നമുക്ക് പഠനമായിട്ട്. അപ്പോൾ ഞാൻ മാത്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഇന്ന് പഠിക്കുന്നില്ല. നമ്മൾ കോഴിക്കോട് പോകണം. അപ്പോൾ ഇന്നത്തെ കോഴിക്കോട് പോയിട്ട് എനിക്ക് അവിടുന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം മറന്നു. ഷൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ കംപ്ലീറ്റ് അങ്ങ് മറന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെക്കൻഡ് ഡേ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് കരുതിയത്. കാരണം ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ജസ്റ്റ് കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തിയപ്പോൾ എനിക്കെല്ലാം മറന്നുപോയി, ഷൂട്ട് ചെയ്യണമെന്നൊക്കെ മറന്നുപോയി. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇനി സൺഡേയും കൂടെ പിറ്റേ ദിവസം കൂടെ ആഡ് ചെയ്തിട്ട് പോവാമെന്ന്. അപ്പോൾ നമ്മുടെ മോർണിംഗ് സെഷൻ സ്റ്റഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഷെഫുക്കയുടെ ഡ്രസ്സാണ് അലക്കുന്നത്. ഷെഫുക്കയുടെ എല്ലാ ഡ്രസ്സുകളും ഭയങ്കര ചളിയും പൊടിയൊക്കെ ആയിരിക്കും. കാരണം പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ഉഷാറായിട്ടുണ്ടാകും ഡ്രസ്സൊക്കെ. അപ്പോൾ ഷെഫുക്കൻ്റെത് എന്തായാലും ഞാൻ സെപ്പറേറ്റ് തന്നെ അലക്കും. അതേപോലെ എൻ്റെ ആദമിൻ്റെയും ഞാൻ ഒരുമിച്ച് അലക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡ് ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഇന്ന് ഞാൻ അത്ര നേരത്തെ ഒന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഒന്നാമത് നമുക്ക് പോകാനുണ്ട്, അതുകൊണ്ട് ഷെഫുക്ക് ഷോപ്പിലേക്ക് പോകാനും നേരത്തെ പോകാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ ഉറങ്ങിയിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായത്. എഴുന്നേറ്റ് കുറച്ച് നേരം പഠിച്ചു. അതിനുശേഷം അപ്പോഴേക്കും ഷെഫുക്കനോട് പറഞ്ഞു, ഞാൻ ഷോപ്പിൽ പോയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടൊക്കെ വരാം, അപ്പോഴേക്കും നീ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചോ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ചായയും കഴിച്ചിട്ട് പോവാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് ഞാൻ കലക്കി ചുട്ട പത്തിരിയാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഉണ്ടാക്കുന്ന ഒരു പത്തിരിയാണ്. മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടെ വെച്ചിട്ടുള്ളത്. മീൻ കറിയാണ് ഉണ്ടായിരുന്നത്. രാത്രിയിലത്തെ മീൻ കറി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കിഷ്ടമാണ് ഈ കറിയുടെ കൂടെ ഈ ഒരു പത്തിരി. നല്ല കോമ്പിനേഷനാണ്. കൂടെ തൈരും കൂടെ ഉണ്ടായിരിക്കും. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പത്തിരി ഉണ്ടാക്കി. പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മുന്തിരി ജ്യൂസും ഉണ്ടാക്കി. അതിനുശേഷം പിന്നെ നമ്മുടെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ആദമിന് മരുന്നൊക്കെ കൊടുത്തു. ഇനി നമ്മൾ പോവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ പോവുകയാണ്. നമ്മുടെ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദമിൻ്റെ അസുഖത്തെ കുറിച്ചിട്ടൊക്കെ ഇപ്പം കുറവുണ്ട് കേട്ടോ. ഞാനിത് വോയിസ് കൊടുക്കുന്ന ദിവസം കുറവുണ്ട്, അതായത് നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസത്തേക്ക് കുറവുണ്ട് നന്നായിട്ട്. അപ്പം രണ്ട് ദിവസമായിട്ടാണ് മുഴുവൻ പട്ടിണിയായിരുന്നു, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് കട്ടൻ ചായ മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിക്കുമ്പോഴേക്കും ഛർദ്ദിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ ബിസ്ക്കറ്റൊക്കെ കൊടുക്കും, പക്ഷേ അല്ല അവനത് കഴിക്കും ഛർദ്ദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നല്ല ഭേദമുണ്ട്. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കാണിച്ചു. അപ്പം ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് നമ്മളോട് പറഞ്ഞത് മരുന്ന് കൊടുത്തിട്ട് രണ്ട് ദിവസം കൊടുത്തിട്ട് തീരെ കുറവില്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അത് കാരണം ടൈഫോയിഡിൻ്റെ ഒരു ഇതിപ്പോൾ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പം അതാണോന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാറി കുറവില്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മരുന്ന് കുടിച്ചിട്ട് രണ്ട് ദിവസവും തീരെ കുറവുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്നൊക്കെ കരുതിയിട്ടാണ് നിന്നത്. പക്ഷേ നമ്മൾ കോഴിക്കോടെത്തി, അവിടുത്തെ തുജാൻ്റെ കരാട്ടയുടെ ടെസ്റ്റിൻ്റെ ഡേ അവനെയും കൊണ്ട് പോയ സമയത്ത് അവൻ ഓക്കെ ആയിരുന്നു കേട്ടോ. അന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തലേന്ന് രാവിലെ വരെ നല്ല പനിയായിരുന്നു. പക്ഷെ ആളൊന്ന് ഫ്രീ ആയി അവിടെയൊക്കെ ഒന്ന് ഓടി കളിച്ചതുകൊണ്ട് എന്താ മൈൻഡൊന്ന് മാറിയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അന്നത്തെ ദിവസം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, പിന്നെ ആകെ ഓക്കെ ആയി, പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പം നമ്മളത് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് എത്തി നമ്മുടെ അയറിൻ ബേബിയായിട്ട് ഗഫൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അവിടുന്ന് മറന്നുപോയി ശരിക്കും, എല്ലാവരെയും കണ്ടപ്പം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അങ്ങനെ വിട്ടുപോയി എന്നുള്ളതാണ് സത്യം ഷൂട്ട് ചെയ്യുന്ന കാര്യം. പിന്നെ അയറിയായിട്ട് കളിക്കുന്നത് കണ്ടപ്പോൾ അത് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു, അതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞു. നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മൾ തുജാനുമായിട്ട് കോഴിക്കോട് നടക്കാവ് ഗേൾസ് സ്കൂളിലാണ് നമുക്ക് കരാട്ടയുടെ ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. രാവിലെ 9 മണിയാകുമ്പോഴൊക്കെ നമ്മളോട് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട് അവിടെ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ പല സ്കൂളുകളിലായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയുള്ള പ്രൊവിഡൻസ്, BEM സ്കൂള്, അതുപോലെ എല്ലാ ഗേൾസ് സ്കൂളിലും മിക്സ്ഡ് ആയിട്ടുള്ള സ്കൂളും എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. നമ്മളവിടെ പോയ സമയത്തും 3/4 കുട്ടികളും ഗേൾസ് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ പാരൻസൊക്കെ കുറേയൊക്കെ അവെയറായിട്ടുണ്ട് നമ്മൾ ഗേൾസിനെ ഒരു ഡിഫെൻസ് പവർ അവർക്ക് കൊടുക്കണം എന്നുള്ളതിനും അതുപോലെ സെൽഫ് ഡിഫെൻസ് എന്താണെന്ന് അവരെ പഠിപ്പിക്കണം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് നന്നായിട്ട് അവെയറാണ് ഇന്നത്തെ പാരൻസ്. നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ ഒരു ചൈൽഡ് അബ്യൂസ്മെൻ്റ് ആയിക്കോട്ടെ, എന്തിനെ കുറിച്ച് സ്ത്രീകൾക്കെതിരെയുള്ളതും എല്ലാത്തിനെയും കുറിച്ചിട്ടൊരു ബോധം ഇന്നത്തെ പാരൻസിന് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ 3/4 പെൺകുട്ടികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്നത്തെ ഒരു ദിവസം. എൻ്റെ ലൈഫിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിലൊരു മാർഷൽ ആർട്സ് ആയിക്കോട്ടെ അതിൻ്റെ ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഞാൻ നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുൻപൊന്നും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നിട്ടില്ല, നേരിട്ട് കണ്ടിട്ടുണ്ടായിട്ടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് 9 മണി തൊട്ട് 1:30 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു മണിക്കൂറുകൾ എന്ന് പറയുന്നത് ആ ഒരു കുട്ടികളെ അവരാ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവവും ആ കുട്ടികൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ക്ഷീണം വരുമായിരുന്നു ഞാനത് കണ്ടിട്ട്. അവരാ വെയിലത്തൊക്കെ ഇട്ടിട്ട് അത്രയും ട്രെയിൻ ചെയ്തെടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് ക്ഷീണം വരുന്നത്. നമുക്ക് നമ്മുടെ മക്കൾ ഇങ്ങനെ ഈ വെയിലത്ത് കിടന്ന് തുജാൻ്റെ ഒക്കെ ഒരു കവിളൊക്കെ എന്ന് പറഞ്ഞാൽ റെഡ് കളറായിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ വെയിലൊന്നും കൊള്ളാതെ അങ്ങനത്തെ എന്താ പറയുക എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന വലിയ പരിപാടികൾക്കൊന്നും നിൽക്കാറില്ല പൊതുവേ. പക്ഷെ അവൾക്ക് കരാട്ടെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പം അങ്ങനെ ചേർന്നതാണ്. എന്നാലും സ്കൂളിൽ നിന്നാണെങ്കിലും ഈവനിങ് ആണ്, വൈകുന്നേരം 3:45 തൊട്ടിട്ട് 5 മണി വരെയാണ് പ്രാക്ടീസ് ഉള്ളത്. അപ്പോഴും വെയിൽ കൊള്ളേണ്ട ആവശ്യമൊന്നും ഉണ്ടല്ലോ. പക്ഷേ ഇത് പകൽ സമയത്ത് ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുമായിരുന്നു. കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് എല്ലാ കുട്ടികളും. നമുക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നല്ല രസമായിരുന്നു അവരുടെ എല്ലാ ഒരു പ്രാക്ടീസ് ആയാലും ട്രെയിനിങ് ആയാലും ടെസ്റ്റ് ആയാലും എല്ലാം തന്നെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ഗ്രൗണ്ടിലോട്ട് ഇറക്കിയിട്ട് നമ്മൾ പാരൻസിനോട് മാത്രം അവരുടെ ട്രെയിനേഴ്സ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അത് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഗേൾസിൻ്റെ സെൽഫ് ഡിഫെൻസ് എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നതിനെ കുറിച്ചിട്ടും അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ചിട്ടും ഒരു 1/2 മണിക്കൂർ നമ്മൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മളോട് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ പറയുകയും ചെയ്തു, ചിലപ്പോൾ നിങ്ങളുടെ നെഞ്ഞൊക്കെ ഒന്ന് തകർന്നേക്കാം പാരൻസിൻ്റെ, പക്ഷേ ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം തീയത്ത് എന്താ പറയുക പറയുന്ന കേട്ടില്ല, തീയത്ത്
തീയിലുണ്ടാവുന്ന ഒരു സംഭവം വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന ആ ഒരു ചൊല്ലുണ്ടല്ലോ. ആ അതുപോലെയാണ് നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പം കുറച്ച് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്താലും പിന്നീട് കുട്ടികൾ ഇതൊന്നും ഒന്നുമല്ല, ഇതിലും വലുത് വരുന്ന സമയത്തും അവർ നേരിട്ട് ചങ്കുറ്റത്തോടെ നേരിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് നമ്മൾ പറഞ്ഞ് ബോധിപ്പിച്ചു തന്നു. അതിനുശേഷം അവരെ നന്നായിട്ട് വാമപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇതിപ്പോൾ വൈറ്റ് ബെൽറ്റാണ് ഇവർ, യെല്ലോ ബെൽറ്റിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേറെ കളർ ബെൽറ്റുകളും കാണാം. ചില കുട്ടികളൊക്കെ ഓറഞ്ചും ബ്രൗണും എല്ലാം വാങ്ങിച്ചിട്ടുള്ള കുട്ടികളും ഉണ്ട്. പക്ഷേ വൈറ്റ് ബെൽറ്റ് വാങ്ങിയവരെല്ലാം ഒരു ടെസ്റ്റാണ് ചെയ്യുന്നത് യെല്ലോയിലേക്ക് വേണ്ടിയിട്ട്. ഒന്നര ഇപ്പം നമ്മൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞു, നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇനി അപ്പോൾ കുട്ടികളായിട്ട് ഇനിയിപ്പോൾ ഇന്ന് രാത്രി നമ്മൾ തിരിച്ച് വളാഞ്ചേരിയിലോട്ട് തന്നെ വരും. കുട്ടികളെ കോഴിക്കോട് വീട്ടിൽ തന്നെ ആക്കും. അപ്പോൾ ഇനി വൈകുന്നേരം രാത്രി വരെ നമ്മൾ കുട്ടികളായിട്ട് കറങ്ങാമെന്ന് കരുതി. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചപ്പോൾ അവരെ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ബീച്ചിലോട്ടാണ് പോകുന്നത്. ബീച്ചിൽ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു, നട്ടുച്ച സമയമാണ്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കാറിലിരുന്നിട്ട് കഴിച്ചു. തുജാനെ പിന്നെ ബ്രേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് ബ്രേക്കും ഒരു 10 മിനിറ്റ് ബ്രേക്ക് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് അവൾ കഴിക്കാനൊന്നും നിന്നതും ഇല്ല, ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തുന്നതിന് മുൻപ് ഷവർമ വാങ്ങിച്ചു, അത് വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ബീച്ചിൽ നല്ല വെയിലായിരുന്നു. ഓൾറെഡി തുജാൻ ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ബീച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കോഴിക്കോട് ഗോകുലമ്മാളിലേക്കാണ് പിന്നെ പോണത്. നമ്മൾ വളരെ കുറച്ച് നേരം മാത്രമേ ഗോകുലമ്മാളിൽ നിന്നിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി.
പിന്നെ നമ്മൾ ഗോകുലമാലിന്ന് ഇറങ്ങി നേരെ നമ്മൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പം ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് നല്ല ചൂടുള്ള പരിപ്പുവടയും ഉള്ളിവടയൊക്കെ വിൽക്കുന്നത് കണ്ട് അവിടെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരാഗ്രഹം, അപ്പം പിന്നെ അതുകൂടെ ഓരോന്ന് വാങ്ങിച്ചിട്ട് അതും കഴിച്ചുകൊണ്ട് നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് പാർക്കിംഗ് കിട്ടുകയില്ല. ഫുൾ ടൈം രാവിലെയും ഉച്ചക്കും രാത്രിയും ഒക്കെ ഫുൾ തിരക്കുള്ളൊരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ സൺഡേ ആവുന്ന സമയത്ത്, സാറ്റർഡേ സൺഡേ ഈ രണ്ട് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നൊരു ടൈമാണ്. പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തുനിന്ന് ഒരുപാട് ഫാമിലീസ് നമുക്ക് ആ ഒരു പാർക്കിങ്ങിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റും. കംപ്ലീറ്റ് ആ ഒരു മലപ്പുറം ഭാഗത്തേക്കുള്ള രജിസ്ട്രേഷൻ വണ്ടികൾ മാത്രമായിരിക്കും ഉണ്ടാവുക. നമുക്ക് കോഴിക്കോട്ടുകാർക്ക് ആ വഴിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് അവസാനം ഒരു പാർക്കിംഗ് കിട്ടി. അങ്ങനെ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് കുറേ നേരം കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം അവൾ 3 മാസത്തോളമായിട്ട് എന്നെ കാണണം 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 എന്ന് പറയുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാതാണ് വളാഞ്ചേരിയിലോട്ട് വരുന്നതും 10 ദിവസത്തെ വെക്കേഷന് വേണ്ടി വരുന്നതും പിന്നീട് ഇവിടെ തന്നെ നിൽക്കുന്നതൊക്കെ പ്രതീക്ഷിക്കാതെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അവളെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം വീക്കെൻഡിൽ നമ്മൾ കോഴിക്കോട് പോകുന്ന സമയത്തും അവൾ എന്നോട് പറയാറുണ്ട് കാണണം എന്ന്. പക്ഷേ ഒന്നുകിൽ അവൾക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് വന്ന സമയത്ത് അവൾ മലപ്പുറത്ത് മിനി ഊട്ടി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബീച്ചിലുണ്ടെന്ന് പറഞ്ഞപ്പം അവളിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിന്ന് കാണാമെന്ന് തീരുമാനിച്ചു. പക്ഷേ നമ്മളപ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാണാൻ തീരുമാനിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെയും പാർക്കിംഗ് ഒന്നും കിട്ടുന്നില്ല. കുറേ ഒരു 3-4 വട്ടം നമ്മൾ റൗണ്ട് അടിച്ചു, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട്, പക്ഷേ പറ്റിയില്ല. അങ്ങനെ ഷർഫുക്കൾക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നിട്ടോ. ഞാൻ ഷർഫുക്കരോട് ഒന്നും പറയാതെ പ്ലാൻ ചെയ്തായിരുന്നു, ഞങ്ങൾ രണ്ടാളും മാത്രം ചാറ്റിലൂടെ പ്ലാൻ ചെയ്തായിരുന്നു. ഷർഫുക്കർ എന്നെ വഴിയിൽ ഇറക്കിവിട്ടു, ഇനി പോയി കണ്ടിട്ട് എങ്ങനെയാ വെച്ചാൽ നടന്നു പോരുമെന്ന് പറഞ്ഞിട്ട് എന്നെ വഴിയിൽ ഇറക്കി വിട്ടു. അങ്ങനെ അതെ ഞങ്ങൾ രണ്ടാളുടെ ഫോൺ വിളിച്ച് എവിടെ എവിടെ എവിടെയെന്ന് ചോദിച്ച് ഞങ്ങൾ രണ്ടാളുടെ കണ്ടുമുട്ടി. അതിനുശേഷം നമ്മൾ കുറേ നേരം സംസാരിച്ച് ബീച്ചിൽ അങ്ങനെ നടന്നു. അവളുടെ ഹസ്ബൻഡ് ഇതേപോലെ പാർക്കിംഗ് ഒന്നും കിട്ടാഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അവൾ ഇറക്കി വിട്ടതാണ്. നമ്മളത് കണ്ടതിന് ശേഷമാണ് അവൾ എന്നോട് പറഞ്ഞത്, എന്നെ ഇറക്കി വിട്ടതാണ് വണ്ടിയിൽ നിന്ന്. ഞാൻ പറഞ്ഞ സെയിം എന്നാണ് എൻ്റെ അവസ്ഥ, എന്നെ ഇറക്കി വിട്ടതാണ്, പോയി കാണേ സംസാരിക്കുക എന്താ വെച്ചാൽ ചെയ്തോ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടാളെ ഇറക്കി വിട്ടു. അപ്പോൾ നമ്മൾ കുറേ നേരം സംസാരിച്ച് അങ്ങനെ നടന്നു. അതിനുശേഷം ഞാൻ വിളിച്ച് ചോദിച്ചു എവിടെയാണുള്ളതെന്ന്. അപ്പോൾ നമ്മൾ അവരടുത്തേക്ക് പോയി. പിന്നെ അവൾ 1:30 ആയപ്പോൾ അവളെ പറഞ്ഞയച്ചു. പിന്നെ നമ്മൾ വീണ്ടും ബീച്ചിലോട്ട് തന്നെ കുറേ കറങ്ങി നടന്നു. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉപ്പിലിട്ടതൊക്കെ നമ്മൾ ഭയങ്കര എന്താ പറയുക, നല്ല രസമാണ്. അതൊക്കെ ഇങ്ങനെ ആ ഒരു കാറ്റിൽ കാറ്റൊക്കെ കൊണ്ട് നടന്നങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് രാത്രി സമയത്താകുമ്പോൾ നല്ല രസമാണ്. ഒരുപാട് പേരും തിരക്കുകളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ഡേ ആയിരിക്കും നമുക്ക് ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊന്ന് പഠനങ്ങളൊന്നും നടന്നിട്ടില്ല, 2 ദിവസം നമ്മൾ ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ നമ്മളുടെ വീഡിയോസ് അയച്ചു കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമ്മൾ വീഡിയോ നിർത്താൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മക്കളെ വീട്ടിൽ കോഴിക്കോട് വീട്ടിലാക്കി കൊടുത്തിട്ട് ഞാനും ഷെർഫ് കാദമും കൂടെ തിരിച്ച് വളാഞ്ചേരിയിലോട്ട് തന്നെ പോകും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം.